ഉത്സവ മിഠായിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി റമീഷയാണ്. കോഴിക്കോട്ടെ പൈതൃക തെരുവായ കുറ്റിച്ചെറിയിലെ വിശേഷങ്ങളുമായി മുഹമ്മദ് ഷഹീദിനൊപ്പം റമീഷയുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കുറ്റിച്ചിറക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് നവീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുറ്റിച്ചിറ. ഈ കുളപ്പടവകളൊക്കെ വന്നു, ചുറ്റുമതിൽ കെട്ടി. അതെ അതെ, പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ കുറ്റിച്ചിറനെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരിമാരൊക്കെ ഉണ്ട്. അതായത് ദഫ്മുട്ട്, നമ്മുടെ ഒപ്പന, അതേപോലെ തന്നെ അർബന, ഇതിലൊക്കെ സജീവമായിട്ട് നമ്മുടെ കുറ്റിച്ചിറത്ത് കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. അപ്പം കലോത്സവത്തിലേക്ക് കുറ്റിച്ചിറയും കാത്തിരിക്കുകയാണ്. അതെ, കോഴിക്കോട് കലോത്സവം നിങ്ങൾക്ക് അറിയോ? അറിയാ, പൊളിക്കണ്ട പ്രാവശ്യം. ചരിത്ര പ്രസിദ്ധമായ മിഷ്കാൽ പള്ളിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഈ പള്ളിക്ക് ഏഴ് നൂറ്റാണ്ടുകൾ അധികം പഴക്കമുണ്ട്. പണ്ട് നമ്മുടെ സാമൂതിരിയുടെ കാലത്ത് ഒരു അറബി വ്യാപാരിണ്ടായിരുന്നു, നക്കൂത്ത് മിഷ്കാൽ എന്ന്. അദ്ദേഹമാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. മരം കൊണ്ടാണ് ഈ പള്ളിയുടെ അധികം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ പോർച്ചുഗീസ് ആക്രമണം ഉണ്ടായ സമയത്ത് പള്ളി എന്താ പറയുക, കത്തിയൊക്കെ ചെയ്തു. പിന്നെ സാമൂതിരിയുടെ സഹായത്തോടു കൂടി നമ്മുടെ പള്ളി പുനർനിർമ്മിക്കുകയാണ് ചെയ്തത്. കുറ്റിച്ചിറ ഒരു പൈതൃക പ്രദേശമാണ്. കുറ്റിച്ചിറിൻ്റെ പൈതൃകത്തിന് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. സാമൂതിരിയായ വൈകുന്നേരം ഈവനിങ് വാക്കിന് വൈകുന്നേരമുള്ള ഉല്ലാസയാത്രയ്ക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ തറവാട് വീടുകളിൽ നിന്ന് സ്ത്രീകൾ പടിപ്പുരയിൽ ഒരു തട്ടിൽ തലിക വെത്തിലിയുമായിട്ട് തലികയിൽ വെത്തിലിയുമായിട്ട് കാത്തുനിന്നിരുന്നു. അപ്പം അത് കാണിക്കുന്നത് അന്ന് സാമൂഹിക രാജാവും അന്നത്തെ മുസ്ലിമുകളും തമ്മിലുള്ള ദൃഢമായ ബന്ധം, നല്ല ആത്മാർത്ഥമായ ബന്ധമാണ് കാണിക്കുന്നത്. അച്ഛന് വലിയൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ തറവാടുകളൊക്കെ. പണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ അധികം കൂട്ടുകുടുംബമായിട്ടായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനേറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടുത്തെ തറവാടുകൾ എന്ന് പറയുന്നത്. ഇപ്പം തറവാടുകളൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ പല വഴിക്ക് പോയി പോയിട്ടുണ്ട്. അതെ, വീട് വെച്ചിട്ട് പോയിട്ടുണ്ട്. അതെ, നമ്മുടെ കാലിക്കറ്റ് ഗേൾസിന്റെ വലിയൊരു ചരിത്രം. വലിയ ചരിത്രങ്ങൾ. അതെ, നമ്മുടെ സ്കൂളില് 1987 പഠിച്ച കുട്ടികള് റഷ്യയിൽ വരെ പോയിട്ട് ഒപ്പന വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ജില്ലയിൽ ഫസ്റ്റ് പിരീഡ് എ ഗ്രേഡ് കിട്ടിയിട്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ പോവാണ്. നമ്മളെ കാലിക്കറ്റ് ഗേൾസ് ഫസ്റ്റ് അടിക്കൂലേ? ഇന്നല്ലേ കുട്ടിച്ചിറയില് പ്രശസ്തമാണ് ഇവിടുത്തെ ഭക്ഷണം. രുചിയേറിയ ഭക്ഷണത്തിന്റെ സ്ഥലം കൂടിയാണ്. ചാമ്പ്യൻസ് ഹോട്ടലിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു വിഭവം ഇതാണ്. ബീഫ് ചില്ലി, ബീഫ് വരട്ടിയത്, ബീഫ് കറി, ലിവറ്, ബോട്ടിൻ്റെ അങ്ങനെ എല്ലാ ഐറ്റംസും, പിന്നെ ചിക്കൻ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കോഴിക്കോട് വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ കലോത്സവം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കുറ്റിച്ചിറയിലോട്ട് ഒരു ചാമ്പ്യൻ ഹോട്ടലിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാൻ വരും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? അവിടെ അവരോട് അവർ വന്നാൽ അവർക്ക് നല്ല ഭക്ഷണം, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടും. അപ്പോൾ കലോത്സവത്തിനെത്തുന്ന കൂട്ടുകാർക്ക് കോഴിക്കോടിൻ്റെ ചരിത്രം പറഞ്ഞു തരാനും രുചികരമായ ഭക്ഷണം തരാനും ഒക്കെ ആയിട്ട് കുറ്റിച്ചിറ റെഡി ആയിരിക്കുകയാണ് നിർമ്മിഷ. കലോത്സവത്തിനായിട്ട് നമ്മുടെ കുറ്റിച്ചിറയും കാത്തിരിക്കുകയാണ്. എല്ലാവരും കുറ്റിച്ചിറ വരണം, കുറ്റിച്ചിറ ആസ്വദിക്കണം. കലോത്സവ മിഠായിയുമായി കോഴിക്കോട്ട് മറ്റൊരിടത്ത് വീണ്ടും കാണാം.